നമസ്കാരം. സ്വാതി മലിവാൾ എം പിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പി എ വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത വൈഭവിനെ സിവിൽ ലൈൻസ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇയാളിൽ നിന്ന് ക്രൂരമായ ആക്രമണം നേരിട്ടു എന്നാണ് പോലീസ് FIR ഉള്ളത്. പലതവണ സ്വാതിയെ തല്ലുകയും ചവിട്ടുകയും ചെയ്തുവെന്നും സഹായത്തിനായി നിലവിളിച്ചപ്പോൾ ആരും എത്തിയില്ലെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. സംഭവത്തിൽ May 16 രാത്രി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും വൈഭവ് കുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. വൈഭവ് കുമാർ മുഖത്ത് പലതവണ അടിച്ചതായും ഷർട്ട് പിടിച്ചു വലിച്ചതായും നെഞ്ചിലും വയറ്റിലും ആവർത്തിച്ച് ചവിട്ടിയതായും FIR പറയുന്നുണ്ട്. മുടിയിൽ പിടിച്ചു വലിച്ച് മുറിയിലൂടെ വലിച്ചെഴിച്ചുവെന്നും പറയുന്നുണ്ട്. May 13 രാവിലെ 9 മണിയോടെയാണ് സ്വാതി മലിവാൾ MP കെജ്രിവാളിൻ്റെ വീട്ടിലെത്തിയത്. സ്വീകരണ മുറിയിൽ വെച്ചാണ് സ്വാതി മലിവാളിന് മർദ്ദനമേറ്റത്. സംഭവസമയം അരവിന്ദ് കെജ്രിവാൾ വീട്ടിലുണ്ടായിരുന്നുവെന്നും സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് മലിവാൾ പറഞ്ഞത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് വൈഭവ് തന്നെ ചീത്ത വിളിച്ചതും മർദ്ദിച്ചതും എന്നും സ്വാതി മലിവാൾ പറയുന്നു. മജിസ്ട്രേറ്റിന് മുൻപാകെ സ്വാതി രഹസ്യ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം സ്വാതിയുടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി രംഗത്ത് വന്നിരുന്നു. കെജ്രിവാളിൻ്റെ വസതിയിൽ നിന്ന് സ്വാതി മലിവാൾ MP പുറത്തേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കെജ്രിവാളിൻ്റെ PA വൈഭവ് കുമാർ തന്നെ മർദ്ദിച്ചെന്ന് സ്വാതി ആരോപിക്കുന്ന May 13 ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം സ്വാതി പുറത്തേക്ക് വരുന്നതാണ് ദൃശ്യങ്ങളിൽ. തൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന വനിതാ പോലീസിനെ സ്വാതി തട്ടിമാറ്റുന്നതും വീഡിയോയിൽ കാണാം. May 13 മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് വൈഭവ് കുമാർ ക്രൂരമായി ആക്രമിച്ചെന്നും തലയ്ക്കും കാലിനും മുറിവേറ്റു എന്നുമാണ് സ്വാതി ഡൽഹി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ സ്വാതിക്ക് മുറിവേറ്റതായ സൂചനകൾ കാണുന്നില്ല. നേരത്തെ സംഭവം വിവാദമായതോടെ സ്വാതിയുടെ ആരോപണം ആം ആദ്മി പാർട്ടി സ്ഥിരീകരിച്ചിരുന്നു. കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാർ സ്വാതി മലിവാളിനോട് മോശമായി പെരുമാറിയെന്നും വിഷയത്തിൽ കെജ്രിവാൾ ശക്തമായ നടപടിയെടുക്കുമെന്നുമാണ് മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് MP വ്യക്തമാക്കിയത്. അതേസമയം തൻ്റെ ഔദ്യോഗിക വസതിയിൽ രാജ്യസഭാംഗം സ്വാതി മലിവാളിന് നേരെ അതിക്രമം നടന്ന വിഷയത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിൽ നിന്ന് സ്വാതി മലിവാൾ MP പുറത്തേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നുണ്ട്. വൈഭവ് കുമാർ മർദ്ദിച്ചു എന്നാരോപിക്കുന്ന May 13 ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും സ്വാതിക്ക് കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ വ്യാപകമായി തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രചരിപ്പിക്കുന്നുണ്ട്. മർദ്ദനമേറ്റതിൻ്റെ ഒരു സൂചനയും ആ ദൃശ്യങ്ങളിൽ കാണാനില്ല. കെജ്രിവാളിൻ്റെ ഓഫീസിൽ 1 മണിക്കൂർ സ്വാതി മലിവാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായിട്ടാണ് PA വൈഭവ് കുമാർ ആരോപിക്കുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് അനുമതിയില്ലായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി താമസിക്കുന്ന പ്രധാന കെട്ടിടത്തിന് പുറത്തുള്ള സ്വീകരണ മുറിയിലേക്ക് സ്വാതി ആദ്യം അതിക്രമിച്ചു കയറി സുരക്ഷാ ജീവനക്കാരോട് കയർത്തു. അകത്തേക്ക് കയറുന്നത് തടഞ്ഞ് ഇവരെ തള്ളിമാറ്റി പ്രധാന കെട്ടിടത്തിലേക്ക് കയറിയെന്നും വൈഭവ് കുമാർ പറയുന്നു. അതിക്രമിച്ച് കയറിയ സ്വാതിയെ സുരക്ഷാ ജീവനക്കാർ പുറത്തേക്ക് മാറ്റി. ഇതോടെ സ്വാതി ഡൽഹി പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് തന്നെ ആക്രമിച്ചു എന്ന് അറിയിക്കുകയായിരുന്നു. സ്വാതിയുടെ പരാതി വ്യാജമാണെന്നും വൈഭവ് കുമാർ പറയുന്നു. വൈഭവ് കുമാറും സ്വാതിക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്വാതി തന്നെ മർദ്ദിച്ചു എന്ന് കാണിച്ചാണ് ഇയാൾ പരാതി നൽകിയിരിക്കുന്നത്. വൈഭവിനെതിരായ ആരോപണത്തിൽ പോലീസ് നടപടി കടുപ്പിച്ച സാഹചര്യത്തിലാണ് ഇയാളുടെ എതിർനീക്കങ്ങൾ. വൈഭവ് കുമാർ തൻ്റെ തലമുടി ചുരുട്ടിപ്പിടിച്ച് ഇടിച്ചെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിലെ മുറിയിലൂടെ വലിച്ചിഴച്ചു എന്നുമായിരുന്നു സ്വാതി മലിവാൾ MP യുടെ പരാതി.